ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ ഒത്തിരിയേറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ സഹോദരി സഹോദരങ്ങളെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ ഇന്ന് ഈശോ നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന വചനം ഇപ്രകാരമാണ് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിലെ 3-ാം അധ്യായം 1-6 വരെയുള്ള വാക്യങ്ങളാണ് സാബത്ത് ദിവസത്തിൽ ഒരു രോഗിയെ ഈശോ സൗഖ്യം കൊടുക്കുന്നതാണ് ഫരിസേയരെ എപ്പോഴും യേശുവിനെ എപ്രകാരമാണ് കെണിയിൽ പെടുത്തുക എന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു അതായിരുന്നു അവരുടെ മനോഭാവം സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് ഈശോ നമ്മളോട് പറയുന്നുണ്ട് സ്നേഹമുള്ളവരെ ഇതിൽ ഏറ്റവും അർത്ഥവത്തായ ഒന്ന് മറ്റുള്ളവരുടെ നന്മയെ ആഗ്രഹിച്ച് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതിഫലം 100 ഇരട്ടിയാണ് ദൈവം അതാണ് ഏറ്റവും നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നന്മയെ നന്മയായി ചൂണ്ടിക്കാണിക്കുവാനുള്ള വലിയൊരു ആഗ്രഹം പലപ്പോഴും കൃപയല്ലാത്ത രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ കൃപകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആ കൃപയെ അല്ലെങ്കിൽ ആ നന്മയെ മറന്നുകൊണ്ട് നാം ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവാനുഭവം അവിടെ ഉണ്ടാകുന്നില്ല അത് ബാഹ്യമായ ഒരു പ്രകടനം മാത്രമേ ആകുകയുള്ളൂ എന്നാൽ ഈശോ ഇന്ന് നമ്മളോട് സംസാരിക്കുകയാണ് നമ്മളോട് പറയുകയാണ് നന്മ ചെയ്തുകൊണ്ട് ജീവിതത്തിലൂടെ കടന്നു പോവുക അതാണ് ഈ സാബത്ത് ദിവസം ഈശോ ആ മനുഷ്യനെ സൗഖ്യപ്പെടുത്തുന്നത് ആ സാബത്ത് ദിവസം നമുക്കറിയാം സാബത്ത് സാബത്തായിട്ട് ആചരിക്കുക പക്ഷെ ഹൃദയത്തിൻ്റെ ഉള്ളില് ദൈവത്തിൻ്റെ മുമ്പില് പ്രീതികരമായ ജീവിതത്തിൽ എപ്രകാരമാണ് ഞാൻ നന്മ ചെയ്യുക അതാണ് ഏറ്റവും വലിയ കാര്യം ചിലപ്പോഴൊക്കെ ജീവിതത്തിൽ നമുക്ക് തോന്നാം നമ്മുടെ റിലീജിയസ് ലൈഫിലും കുടുംബജീവിതത്തിലൊക്കെ നമ്മൾ പ്രാർത്ഥനയ്ക്ക് കൊടുക്കുന്ന ആ ഒരു പ്രാധാന്യം ബെല്ലടിച്ചു യഥാർത്ഥമായ ആ സമയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നു പക്ഷേ വിചിന്തനം ചെയ്യാതെ ചെയ്യേണ്ട ധർമ്മങ്ങൾ കർത്തവ്യങ്ങൾ ചെയ്യാതെ നമ്മൾ ഇരിക്കുമ്പോൾ അതിൽ അർത്ഥമില്ല അതിൽ പൂർണ്ണതയില്ല നമുക്കും ആഗ്രഹിക്കാം നന്മ ചെയ്തുകൊണ്ട് ആ നന്മയിലൂടെ ദൈവമഹത്വം ദർശിക്കുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേൻ.